ഇന്ന് ഒരു നോൺ വെജ് കറീൻ്റെ ടേസ്റ്റിൽ ഉണ്ടാക്കുന്ന ഒരു അടിപൊളി വെജിറ്റബിൾ കറിയാണ് കേട്ടോ. പ്രത്യേകിച്ച് ഇപ്പോൾ നവരാത്രി ഫെസ്റ്റിവലിൻ്റെ ഒക്കെ ടൈമാണ്. ഒരുപാട് പേർക്ക് നോൽമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ആ ഒരു സമയത്ത് നല്ല ടേസ്റ്റിൽ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കറിയാണ്. നമുക്ക് ലഞ്ചിൻ്റെ കൂടെയും ഡിന്നറിൻ്റെ കൂടെയും ഒക്കെ ഓപ്ഷനായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ. ഉരുളക്കിഴങ്ങൊക്കെ ഇട്ടിട്ടുള്ള ഒരു മസാലക്കറിയാണ്. അപ്പോൾ നമുക്ക് ആദ്യം അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഒരു പാൻ അടുപ്പിലേക്ക് വെക്കുക, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കുക. അതിനുശേഷം അതിലേക്ക് കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത്രയും സാധനങ്ങളിട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിക്കുക. അതിനുശേഷം ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് അതിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. രണ്ട് വലിയ ഉരുളക്കിഴങ്ങ് ഞാൻ ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഈ ഒരു സൈസിലാണ് അരിഞ്ഞെടുക്കേണ്ടത് കേട്ടോ. അത് കുറച്ചധികം നേരം നമ്മൾ കുറച്ച് വെള്ളത്തിലിട്ട് വെക്കണം, എന്നാലേ ആ ഉരുളക്കിഴങ്ങിലെ സ്റ്റാർച്ചൊക്കെ ഒന്ന് മാറിക്കിട്ടുള്ളൂ. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് ഇടുന്നതിൻ്റെ മുന്നേ സവാള അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ വഴറ്റിയെടുക്കണം കേട്ടോ. ഇല്ലെങ്കിൽ സവാളയ്ക്ക് ഒരു മധുരം ഉണ്ടാവും ഈ കറി കഴിക്കുന്ന സമയത്ത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നല്ലപോലെ വഴറ്റിയിട്ട് ഒരു ബ്രൗൺ കളർ ആവുന്ന സമയത്താണ് കേട്ടോ നമ്മൾ ഈ ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കേണ്ടത്. ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുത്ത് ഈ എണ്ണയിൽ ഒന്ന് നല്ലപോലെ വഴറ്റിയിട്ട് നമുക്ക് ഒരു 2-3 മിനിറ്റ് ഒന്ന് മൂടി വെക്കണം. ഉരുളക്കിഴങ്ങ് ആദ്യം ഒന്ന് ഇതിൽ റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ. അത് അങ്ങനെ ഉണ്ടാക്കുമ്പോഴാണ് കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുക. ഉരുളക്കിഴങ്ങൊക്കെ ഇട്ട ഉടനെ തന്നെ നമ്മൾ പൊടികളിട്ട് വെള്ളം ഒഴിക്കുന്നില്ല, കുറച്ചൊരു 2-3 മിനിറ്റ് ഒന്ന് മൂടി വെക്കണം. അതിനുശേഷം നമ്മൾ മൂടിയൊക്കെ തുറന്ന് ഒന്ന് വഴറ്റിയതിന് ശേഷം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഞാനിപ്പോൾ വറുത്ത മല്ലിപ്പൊടിയാണ് എടുത്തത്. മെയിനായിട്ടുള്ള ഇതിൽ പൊടി എന്ന് പറയുന്നത് മീറ്റ് മസാലയാണ് കേട്ടോ. മീറ്റ് മസാല 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കുക. ഈ എണ്ണയിൽ ഈ പൊടികളൊക്കെ മൂക്കുന്ന സമയത്ത് നല്ല സ്മെല്ലാണ് കേട്ടോ ഉണ്ടാവുക. അങ്ങനെ കുറച്ച് നേരം നല്ലപോലെ അടിയിൽ കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം ഈ പൊടികൾ, കാരണം നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ലല്ലോ. നല്ലപോലെ ഒന്ന് മൂപ്പിച്ചതിന് ശേഷം കുറച്ച് വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒഴിച്ച് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ 1 ടീസ്പൂണിൻ്റെ അടുത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ അതിലേക്ക് ചേർക്കണം. ചതച്ചതോ പേസ്റ്റോ നമ്മുടെ കയ്യിൽ എന്താണുള്ളത് അതിട്ട് കൊടുക്കാം. വെള്ളം ചേർക്കുന്ന സമയത്ത് മാത്രമേ നമ്മളിത് ചേർക്കാവൂ, മുന്നേ ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അതിനുശേഷം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് മൂടി വെക്കാം. കുറച്ച് സമയം കഴിഞ്ഞ് കുറച്ച് കറിവേപ്പില കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില നമുക്ക് കുറച്ച് അധികം ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ കറികളിലൊക്കെ, നാടൻ കറികളിലൊക്കെ കറിവേപ്പില ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ്, അതിൻ്റെ ഒരു ഫ്ലേവറൊക്കെ ഇറങ്ങല്ലോ. നല്ലപോലെ വഴറ്റി മൂടി വയ്ക്കാം. ഉരുളക്കിഴങ്ങ് അത്യാവശ്യം വെന്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഉടച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാനൊരു പൊട്ടറ്റോ മാഷർ വെച്ചിട്ടാണ് അത് ഉടച്ച് കൊടുക്കുന്നത്. അത് കയ്യിലില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സാധാരണ കയ്യിലെടുത്തിട്ട് നല്ലപോലെ കുറച്ച് ഉരുളക്കിഴങ്ങുകൾ ഉടച്ച് കൊടുത്താൽ മതി. എന്നാൽ നമ്മുടെ ഈ കറിക്കൊരു നല്ല തിക്നെസ് കിട്ടും, അല്ലെങ്കിൽ ഒരു വെള്ളം പോലെയായി പോവും. കുറച്ച് ഉരുളക്കിഴങ്ങ് ഉടച്ച് കൊടുത്താൽ കറിക്ക് നല്ല തിക്നെസ് ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. എന്നാൽ എല്ലാം ഉടച്ച് കളയാൻ പാടില്ല കേട്ടോ. കുറച്ച് കഷ്ണങ്ങൾ മാത്രം ഉടച്ച് കൊടുക്കുക. അതിനുശേഷം നല്ലപോലെ തിളവന്ന് എണ്ണയൊക്കെ തെളിയട്ടെ. ഒരു 5-10 മിനിറ്റും കൂടെ നമുക്കിത് മൂടി വെക്കാം കേട്ടോ. നമ്മുടെ ഗ്രേവിക്കനുസരിച്ച് വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ കറി നല്ലപോലെ തിളച്ച് എണ്ണയൊക്കെ നല്ലപോലെ തെളിഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഗരം മസാല പൊടിയും ചേർത്ത് കൊടുക്കുക. നല്ലപോലെ ഇളക്കിയതിന് ശേഷം വീണ്ടും നമ്മൾ കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും കൂടെ അതിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പ്രത്യേകിച്ച് ഈ നോണൊന്നും കഴിക്കാത്ത സമയത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ കറിയാണ്. കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും. കണ്ടില്ലേ, നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് സൂപ്പർ കറിയായി വന്നിട്ടുണ്ട്. ഞാനിന്ന് ഈ കറി സെർവ് ചെയ്യുന്നത് ലഞ്ചിൻ്റെ കൂടെയാണ്, ഗീ റൈസിൻ്റെ കൂടെയാണ് കേട്ടോ ഞാൻ സെർവ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ ആയിക്കോട്ടെ, പുട്ടിൻ്റെ കൂടെയോ, ചപ്പാത്തിൻ്റെ കൂടെയോ, എന്തിൻ്റെ കൂടെയും നല്ല കോമ്പിനേഷനാണ് കേട്ടോ. ഞാനിതാ നല്ല നെയ്ച്ചോറുണ്ടാക്കിയിട്ടുണ്ട്, അതിൻ്റെ കൂടെയാണ് സെർവ് ചെയ്യുന്നത്. നെയ്ച്ചോറും നമ്മുടെ ഈ ഒരു മസാലക്കറിയും ചെറിയൊരു റൈത്തയും ഒരു പപ്പടവും എടുത്തിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റിയാണ്. ആരെങ്കിലും ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.